ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞങ്ങൾ ഇന്നലെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളല്ലേ ആയിരുന്നത്, ഒരു ചെറിയ ഒരു ആഘോഷം. ഇന്നലെ മുഴുവൻ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ജപമാല തുടർച്ചയായി ചൊല്ലാം എന്ന് തീരുമാനിച്ചു. പെട്ടെന്ന് തന്നെ എടുത്ത തീരുമാനമായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ സ്റ്റാച്യു വെച്ച് അലങ്കരിച്ചു. ഈ രൂപമാണ് എനിക്ക് ബ്രസീലിൽ നിന്നുള്ള ഗ്രൂപ്പ് കൊണ്ടുവന്നത്. ഞങ്ങൾ പെട്ടെന്നൊരു കേക്കും ഓർഡർ ചെയ്തു, ഇൻ മെമ്മറി മേരി ആൻറ്റേർ ഓഫ് നോട്ട്സ്. ഇങ്ങനെ ചെയ്ത് കിട്ടുമെന്നൊന്നും വിചാരിച്ചതല്ല. പിന്നെ മെൽവിൻ അത് പോയി അറേഞ്ച് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലുള്ള വലിയ കെട്ടുകളെ അഴിക്കാൻ കുരുക്കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു. ഇതെല്ലാം മാതാവിനെ സ്നേഹിക്കുന്ന മാതാവിൻ്റെ മക്കളാണ്. നമ്മുടെ കൂട്ടായ്മയിലെ ഏറ്റവും പ്രായം ചെന്ന അമ്മച്ചിയാണ് അത്, ആനിയമ്മച്ചി. 75-76 വയസ്സുണ്ട്. അതുപോലെ തന്നെ പ്രായമുള്ള അമ്മച്ചിയാണ് മേരി അമ്മച്ചി, പിന്നെ മേഴ്സിയും അമ്മച്ചിയും. ഈ മൂന്ന് പേരും നല്ല പ്രായമുള്ളവരാണ്. അങ്ങനെ ഇവരെല്ലാവരും കുരുക്കൾ കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ വന്നതാണ്. ഈ ഇരിക്കുന്ന കുട്ടി ഞങ്ങളുടെ അയൽപ്പക്കക്കാരിയാണ്, ഹൈന്ദവ മകളാണ്. ഈ മകൾക്ക് വലിയ അനുഭവങ്ങളാണ് മാതാവ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്നും മാല കോർത്തിടും മാതാവിന്. മാതാവിൻ്റെ തിരുനാളുകൾക്കൊക്കെ വരികയും ചെയ്യും. ഞങ്ങൾ ഇന്ന് ചെറിയ തോതിൽ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചു. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പ്രിയപ്പെട്ട അമ്മയെ അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ പകലെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്റെ ആത്മാവിനെ വിശദീകരിക്കണമേ. ആമേൻ. അമ്മയെ ശക്തിയായ മധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല. 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 പ്രിയപ്പെട്ട അമ്മയുടെ ശക്തിയുള്ള കരങ്ങളാണ് ഞാൻ സമർപ്പിക്കുന്നു. അമ്മയെ ശക്തിയായ മധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല. അമ്മയെ ശക്തിയായ മധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല. അമ്മയെ ശക്തിയായ മധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല. അമ്മയെ ശക്തയായ മധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല. അമ്മയെ ശക്തയായ മധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല. അമ്മയെ ശക്തയായ മധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ജീവിതത്തിലേക്ക് ഒരു കഴിയുന്നതിനെ പ്രാർത്ഥിക്കുന്നു.
അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഈ ഒരു തിരുവചനം തന്നു. എന്നൊരു പരിശുദ്ധാമ പറഞ്ഞു, നീതിമാന്മാരുടെ ഒരു ഗ്രൂപ്പിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ മാതാവിനെ ചെല്ലുന്ന മാതാവിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഇന്ന് വരുന്ന ആഗ്രഹിച്ച ആളല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ അത് മാറിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ അസ്വസ്ഥതയായിരുന്നു. അപ്പൊ ഇവിടെ ഇന്ന് വരാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇന്നലെ അരിസിച്ച് പറഞ്ഞപ്പോഴായാലും ഞാൻ ഇന്ന് വരുന്ന പ്രതീക്ഷിച്ചിട്ടില്ല. അത് കാരണം ഇന്നലെ രാത്രി റെസ്പോണ്ട് ചെയ്തിട്ടില്ല, 10 മണി വരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. പിന്നെ രാവിലെ ഞാനിങ്ങനെ നേരത്തെ എഴുന്നേറ്റ് മാതാവിന്റെ തിരുനാളായതുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു തിരുവചനം വായിക്കാൻ പറഞ്ഞത്. അപ്പൊ അതിലിങ്ങനെ ആണ് ഉദ്ദേശിക്കുന്നത്, നീതിമാന്മാർ സഹായത്തിന് വിളിക്കുമ്പോൾ കർത്താവ് അത് കേൾക്കും. ഇതിങ്ങനെ തന്നിട്ട് മാധവ് പറഞ്ഞു നീതിമാന്മാരുടെ ഒരു ഗ്രൂപ്പിന്റെ അടുത്തേക്ക് പോകുന്നു പറയാം. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുമ്പോ അങ്ങനെ ഒരു ഭയങ്കര സന്തോഷമാണ്. നിങ്ങളിങ്ങനെ ഇത്രയും നേരം പ്രാർത്ഥിക്കുമ്പോഴും ഇന്ന് ഒരു കാരണം വെച്ചാൽ എനിക്ക് വരാൻ പറ്റാത്ത ആളാണ് എന്ന് പറഞ്ഞാൽ ഇന്നലെ അത്ര ക്ഷീണമുണ്ട്. അതുപോലെ കഴിഞ്ഞിട്ടാണ് ഇന്നലെ രാവിലെ തുടങ്ങിയ ഓട്ടാണ്. രാത്രി 11 മണി ആയിട്ടാണ് വെഞ്ചിരിപ്പും കാര്യമൊക്കെ തീർന്നിട്ടുള്ളത്. ഇന്ന് രാവിലെയും കുറച്ച് സമയങ്ങളിൽ തിരക്കായിരുന്നു. അപ്പൊ മാധവ് പറഞ്ഞു ഇന്നൊരു കാര്യം അങ്ങനെ എന്തായാലും കാണുന്ന പറഞ്ഞു. അപ്പൊ എനിക്കതൊരു വലിയൊരു സൈനാണ് ഇങ്ങനെ ഒരു കാര്യം കിട്ടുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് അടുത്ത തിരുവചനം എടുക്കാൻ പറഞ്ഞു. സങ്കീർത്തനം തന്നെ 91 നമുക്ക് എല്ലാവർക്കും അറിയുന്ന തിരുവചന ഭാഗമാണ്. അപ്പൊ അതിലൊരു വചനം മാത്രം വായിക്കാൻ പറഞ്ഞു, രണ്ടാമത് വായിക്കാനായിട്ട് പറഞ്ഞത്. അതിങ്ങനെയാണ്, നമുക്കറിയാവുന്ന 91 സങ്കീർത്തനത്തിലെ 3 തിരുവചനം ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? അവിടെ നിന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കുന്നുള്ളത് എന്ന് പറഞ്ഞാൽ കെണികളായിട്ട് നിൽക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ പരിശുദ്ധ അമ്മ വരുന്നുണ്ട്. അതായത് വേടം എന്ന് പറയുന്നത് പിശാചിന്റെ അവസ്ഥയാണ്. അത് പുതിയ രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ എടുത്ത് താലോലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള മാതാവിന്റെ ഒരു പാട്ട് കുറച്ച് വർഷം മുമ്പേ ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു ഭയങ്കര വിഷമമായിട്ടിരിക്കുന്ന സമയത്ത് ഒരു വീട്ടിലിങ്ങനെ ഒരു ക്യാൻസർ രോഗിയിൽ ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ പോയപ്പോ ആ ചേച്ചി എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ ഞാൻ ഈ 30 ദിവസമുള്ള ലോകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ മാതാവിന്റെ അടുത്ത് ഇങ്ങനെ ഈ ചേച്ചിക്ക് വേണ്ടി പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണ്, മാതാവ് മക്കളെ ഇങ്ങനെ എടുക്കും, എന്റെ കുഞ്ഞാണ് എന്റെ പൊന്നാന്ന് പറഞ്ഞിട്ട് പാടിക്കും. എന്നിട്ട് ഞാൻ ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാട്ടിന്റെ വരി ഇങ്ങനെയാണ്, എനിക്ക് സ്വരമൊന്നുമില്ല. കുഞ്ഞേ എന്റെ പൊന്നേ, ഞാൻ മാവിൽ ചേർക്കുന്ന മുത്തല്ലേ നീ, വാവേ എന്റെ വാത്സല്യമേ, ഞാൻ മാവിൽ ചേർക്കുന്ന മുത്തല്ലേ നീ, നീ എൻ സ്വന്തം, ഞാൻ നിന്നമ്മ, അമ്മയായി ഞാൻ എന്നും കൂടെ നിൽക്കാം. കുഞ്ഞേ എന്റെ പൊന്നേ, ഞാൻ മാറി ചേർക്കുന്ന മുത്തല്ലേ നീ. ഇങ്ങനൊരു പാട്ട് മാതാവ് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാന് ഇന്ന് ഇവിടെ നിന്ന് ചേച്ചി ഇപ്പോഴും അങ്ങയുടെ കൃപകളിൽ ആശ്രയിച്ച് ഈ ഭവനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബെനഡിക്റ്റ് പ്രത്യേക അഭിഷേകത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിലുള്ള ഈ കുഞ്ഞുവാവയെ ആശീർവദിക്കണമേ. ഇപ്പോൾ ഞങ്ങളുടെ ഈ കുടുംബത്തിലുള്ള മറ്റെല്ലാവരെയും ആശീർവദിക്കണമേ. സ്വർഗസൈന്യാധിപയല്ലോ നീ, സർവേശ്വരി അല്ലോ നീ, ആനന്ദത്തിൻ പൊന്തീപം അമ്മേ നീയല്ലോ. സ്വർഗസൈന്യാധിപയല്ലോ നീ, സർവേശ്വരി അല്ലോ നീ, ആനന്ദത്തിൻ പൊന്തീപം
അമ്മേ നീയല്ലു കാൽവരിയുടെ വിരിമാറിൽ കരഞ്ഞിരുന്ന മക്കളെ ആശ്വസിപ്പിച്ച പരിശുദ്ധ സിഹിയോൻ മാളികയിൽ ഒരുമിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ ഇറങ്ങി വന്ന കൂട്ടായ്മയിൽ അഭിഷേകം കൊടുത്ത പരിശുദ്ധമാറിയും ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അമ്മ ഏറ്റെടുത്ത് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അമ്മ മറിയത്തിന്റെ തേജ് കുരുക്കഴിക്കുന്ന മാതാവിന്റെ മാധ്യസ്ഥം അലിസ്റ്റീച്ചയുടെയും ഈ കുടുംബത്തിന്റെയും ഇപ്പോൾ ഈ ഭവനത്തിലുള്ള എല്ലാവരുടെയും മേൽ നീലനിലാവിന്റെ മേലാപ്പ് ചുറ്റിയ കണ്ണിൽ കാരുണ്യത്തിന്റെ കനലെരിയുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ സ്നേഹത്തിന്റെ ചൈതന്യം ഈ കൂട്ടായ്മയുടെ കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കും. സദനെ ദുരയ വെക്കിടണേ അവേ 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 മരിയ അവേ 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 മരിയ അവേ 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 മരിയ അവേ 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 മരിയ ചിക്കാനായിട്ട് പരിശുദ്ധ അമ്മ വരും എന്ന് പറഞ്ഞ് രണ്ട് മെസ്സേജ് വന്നു. ഇത് ഈ രണ്ടും വെച്ച് ബൈബിൾ വെച്ച് പ്രാർത്ഥിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കുർബാന കഴിഞ്ഞപ്പോൾ മാധവ് ഒരു ടോക്ക് എടുക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. സാധാരണ ഞാനിപ്പോ കുറെ നാളായി ടോക്കൊക്കെ എടുത്തിട്ട് ഞാൻ കുറെ ദിവസമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാണ്. കുരുക്കഴിക്കുന്ന മാധവിന്റെ ഒരു ഇംഗ്ലീഷ് നൊവേന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ ഒന്നും ഇടണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. മാധവ് കുർബാന കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ആരാന്നുള്ളത് ഒന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പൊ മാധവിന് സാധാരണ നമ്മള് പുസ്തകത്തിലൊക്കെ റെഫർ ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് കുറെ സാഹിത്യത്തിന്റെ കുറെ പരിപാടികൾ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് സാഹിത്യമായിട്ടാണ് ടച്ച് ഉള്ളത്. അപ്പൊ ഞാൻ എല്ലാം അങ്ങനെ ബേസ് ചെയ്തിട്ടൊക്കെ എഴുതുള്ളൂ. ഹെർമോണില് മഞ്ഞു പോലെ അങ്ങനെയൊക്കെ സാഹിത്യം വെച്ചിട്ടാണ് എഴുതാറുള്ളത്. അങ്ങനെ ടോക്ക് പറയാറുള്ളത്. ഇന്ന് മാധവന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി നീ മനസ്സിലാക്കണം. നീ പരിശുദ്ധ അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ ഇനിയുള്ള ജനത അമ്മയുടെ അടുത്ത് ഒരു കുഞ്ഞിന്റെ പോലെ നിൽക്കാൻ പറയാം. ഒരു കുഞ്ഞിനെ പോലെ നിൽക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്റെ കുഞ്ഞുമാവെ ഞാൻ ഇനി എടുക്കൂന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് അടുത്ത് വന്ന് ഞാൻ ഇങ്ങനെ കയ്യിലെടുക്കും എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പ്രസംഗം പറഞ്ഞിട്ടുള്ളത് ഇന്ന് രാത്രിയാണ് അത് അപ്ലോഡ് ചെയ്യാം. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്കൊരു ഭയങ്കര അത്ഭുതമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മള് പ്രാർത്ഥിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോ ആ ചേച്ചി ആരും ഒന്നും എനിക്കറിയില്ല. ഉണ്ണി ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ അടുത്ത് മാധവൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവം എങ്ങനെയാണ്? ഞാൻ ഇന്ന് എന്താ പറയാ, നീ പറയേണ്ടത് ഇങ്ങനെയാണ്, നീ ഒരു കുഞ്ഞുമാമയുടെ പോലെ ആവുമ്പോ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഒരു അമ്മയുടെ അടുത്ത് വന്ന് അമ്മ കുഞ്ഞിനെ എടുക്കാൻ വരുന്ന പോലെ വന്ന് എടുത്ത് നിന്നെ മാറി ചേർക്കും എന്ന് പറഞ്ഞിട്ടാണ് നീ മെസ്സേജ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ കുറച്ചേരം ഇവിടെ പ്രാർത്ഥിച്ചു. അപ്പൊ ഈ ചേച്ചി എനിക്കറിയില്ല, പെട്ടെന്ന് ഞാൻ ഡിസ്ട്രാക്ട് ആയിട്ട് അങ്ങോട്ട് നോക്കുമ്പോ സാധാരണ അമ്മമാർ ഇവിടെ അടുത്ത് വന്നാലാണ് കുഞ്ഞിനെ എടുക്കുക. ഈ ചേച്ചി അവിടെ അറ്റത്ത് എന്നെ കയ്യിലിങ്ങനെ നീട്ടി പിടിച്ച് നിൽക്കുക ഈ ഉണ്ണിയെ എടുക്കാൻ വേണ്ടിട്ട്. അത് ആരുടെ ഉണ്ണിയാണോ ചേച്ചിയുടെ ഉണ്ണിയാണോ ഒന്നും എനിക്കറിയില്ല. ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ നോക്കുമ്പോ മാതാവിന്റെ അടുത്ത് പറയാ, ഞാൻ എന്റെ അടുത്ത് രാവിലെ പറഞ്ഞില്ലേ ഞാൻ ഈ പറഞ്ഞ സംശയം രാത്രി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെ ബേസ് ചെയ്തിട്ടാണ് മാതാവ് ഇങ്ങനെ പറഞ്ഞു ഞാൻ കുഞ്ഞിന്റെ പോലെ നീ നിന്നാ മതി. കുഞ്ഞിന്റെ പോലെ നിൽക്കുമ്പോ ഞാൻ ഒരു നല്ല അമ്മയെ പോലെ ഒരു പെറ്റമ്മ എങ്ങനെയാണോ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി എന്റെ കുഞ്ഞല്ലേ എന്റെ പൊന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കില്ലേ. അപ്പൊ ഞാൻ അതുപോലെ നിന്നെ എടുക്കുന്നു പറയാം. അപ്പൊ ഞാനിവിടെ നോക്കുമ്പോ ചേച്ചി വന്നിട്ട് അതേപോലെ സാധാരണ എല്ലാവരും അടുത്ത് വന്നിട്ടല്ലോ എടുക്കാൻ എന്നിട്ടാണ് എടുക്കുക. ചേച്ചി അറ്റന്ന് തന്നെ വന്നിട്ട് ഭയങ്കര കാര്യമായിട്ട് നിങ്ങളെ നീട്ടി പിടിക്കുമ്പോ ഞാൻ ചേച്ചി ചേച്ചി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴാണ് പിന്നെ എന്താ പറയാ രാവിലെ വിചാരിച്ച കാര്യം ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ തന്നെ. ഇതാണ് ഞാൻ പറയണേ ഒരു അമ്മ കുഞ്ഞിനെ എങ്ങനെയാണ് എടുക്കുക. അപ്പൊ ഇത് അത്രയും സ്നേഹത്തോടു കൂടെ ഇങ്ങനെ എടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ആ പറയണ സമയന്മാരേ സഹദാമാരേ മാതാവിനൊപ്പം ആരാധിപ്പോ ിണിയിൽ നിന്നും മാരകമായ വിഷസർപ്പങ്ങളിൽ നിന്നും ദുഷ്ടവഴികളിൽ നിന്നും ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കാൻ സ്വർഗമയച്ച കുരുക്കഴിക്കുന്ന മാതാവേ, നിന്റെ മാധ്യസ്ഥം തേടി ഞങ്ങൾ ഇന്ന് ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൂതരോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് സകല വിശുദ്ധരോട് ചേർന്ന് ഇന്ന് ഈ സമയത്ത് ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ നിന്റെ മാധ്യസ്ഥം ഞങ്ങൾക്ക് വെളിപ്പെടുകയും ഞങ്ങളുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളും കണ്ണീരിന്റെ അനുഭവങ്ങളും എടുത്തുമാറ്റി ഞങ്ങളെ സ്വർഗഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ.
അമ്മ കുഞ്ഞിനെ താലോലിക്കും പോലെ, അമ്മ കുഞ്ഞിനെ താലോലിക്കും പോലെ, കണ്ണീരു വീണു നനവാർന്ന നെഞ്ചിൽ സ്നേഹത്തിന്റെ തൈലം പൂശുന്ന പരിശുദ്ധ മേരി മാതാവേ, കുരുക്കഴിക്കുന്ന മാതാവേ, അമ്മയോട് ചേർന്ന് അമ്മയുടെ മകനായ ഈശോനാഥനെ ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മയോട് ചേർന്ന് ഈശോനാഥനെ ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മയോട് ചേർന്ന് ആബാ പിതാവിനെ ആരാധിക്കുന്നു. അമ്മയോട് ചേർന്ന് റൂഹാ ദക്കുദാശയെ ആരാധിക്കുന്നു. അമ്മയോട് ചേർന്ന് റൂഹാ ദക്കുദാശയെ ആരാധിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് മാലാഖമാരുടെ അകമ്പടിയോടുകൂടെ കർത്താവേ ഇപ്പോൾ ഈ ഭവനം നിറയട്ടെ. എന്റെ ചേട്ടന്മാരായ വിശുദ്ധ അന്തോണീസ്, വിശുദ്ധ പാദ്രി പി, വിശുദ്ധ ഡൊമിനിക് സാവി, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, നിങ്ങൾ നാലു പേരും പ്രത്യേകിച്ച് ഈ ഭവനത്തിന്റെ നാല് അതിരുകളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ചേച്ചിമാരായ അമ്മ ത്രേസ്യ, കൊച്ചു ത്രേസ്യ, മറിയ ത്രേസ്യ, അൽഫോൺസമ്മ, നിങ്ങളുടെ മാധ്യസ്ഥം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ വിശുദ്ധയുടെ ഗണത്തിലേക്ക് ഉയർത്തിയ ദേവസഹായം പിള്ളയുടെ മാധ്യസ്ഥം ഉണ്ടാകട്ടെ. ഞങ്ങൾ എല്ലാവരും ചേർന്ന് പരിശുദ്ധ അമ്മയുടെ ഈ നല്ല ദിവസം ഈ സഹോദരിയുടെ ഭവനത്തിൽ, അലീസ് അമ്മച്ചിയുടെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് സാധിച്ചതിന് നന്ദി പറഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ പ്രത്യേകിച്ച് അമ്മ ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഭവനമാക്കി ഈ ഭവനത്തെ പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിലുള്ള ഓരോ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഇവരുടെ ജീവിത പങ്കാളി രോഗാവസ്ഥയിലായിരിക്കുന്ന അപ്പച്ചനെയും കുടുംബത്തിലുള്ള മറ്റെല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിലേക്ക് കയറി വന്ന് കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും കണ്ണീര് മാറ്റി അവരുടെ ജീവിതത്തിന്റെ കുരുക്കുകൾ പരിശുദ്ധ അമ്മയെ നീ അഴിച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നൽകുന്ന സഹനങ്ങൾ അത് ഞങ്ങളുടെ രക്ഷയ്ക്ക്, വിശുദ്ധീകരണത്തിന്, സൗഖ്യത്തിന് കാരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടനച്ചനാണ്. അച്ഛൻ മാതാവിൻ്റെ ഒരു നൊവേന, കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരു നൊവേന രൂപപ്പെടുത്തിയിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. 200,000+ ആളുകൾ അത് കണ്ടിട്ടുണ്ട്. ഈ അച്ഛന് മാതാവിന് പ്രത്യേകമായിട്ടുള്ള ഇടപെടലുകളുള്ള മാതാവിൻ്റെ പൊന്നുമകനാണ്. ഇന്ന് ദൈവം ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടനെയാണ് നമുക്ക് കേക്ക് മുറിക്കാനായിട്ട് ഒരുക്കി തന്നത്. ധാരാളം പാട്ടുകൾ പാടുകയും അത് രൂപപ്പെടുത്തിയെടുത്ത് അതും നമുക്ക് യൂട്യൂബിലൊക്കെ കാണാം. വളരെ ഭക്തി നിർഭരമായിട്ടുള്ള പാട്ടുകളാണ് അച്ഛൻ പാടുന്നത്. നമുക്ക് ഈ വീഡിയോയിലും കാണാം. 1-2 വരികളൊക്കെ അച്ഛൻ മാതാവിനെ കുറിച്ച് ഇതിൽ പാടുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ നമുക്ക് കേൾക്കാം. ദൈവത്തെ പാരുട്ടി താരാട്ടും പാടിയ പുണ്യതാനേ, സ്വർഗമൊരുക്കിയ സ്വർണാലയമേ സുന്ദരാലയമേ, പാലിക്കും ദൈവത്തെ പാരുട്ടി താരാട്ടും പാടിയ പുണ്യതാനേ. നമ്മളെല്ലാവരും ജപമാല കരങ്ങളിലെടുത്ത് വിശുദ്ധ കുരിശിലേക്ക് നോക്കി, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നതാണല്ലോ. ജപമാല കയ്യിലെടുത്ത് ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി ധ്യാനിക്കാനായി ഒരുങ്ങുന്ന നേരം മാതാവെന്നുള്ളിൽ മുഴിഞ്ഞു നിന്റെ ദൈവം. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുമ്പോ അമ്മ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും കുരിശിലേക്കും ദിവ്യകാരുണ്യത്തിലേക്കും. മക്കളെ, ഇതാണ് നിന്റെ, ഇതാണ് ദൈവമെന്ന് അവിടെ നമ്മെ പഠിപ്പിക്കും. അപ്പൊ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം, ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കരുണ്യവാനായ കർത്താവേ, ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തത്തിന്റെ വലിയ സംരക്ഷണം നടക്കണമേ. ഇത് ജോഷി കണ്ണമ്പുഴച്ചനാണ്. കഴിഞ്ഞ വീഡിയോയിൽ അച്ഛനെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നല്ലോ. ചെന്നായപ്പാറ ആശ്രമത്തിലെ ഇപ്പോഴത്തെ ഡിറക്ടർ അച്ഛനാണ്. ഈശോയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന അച്ഛൻ. ഒരു കൂട്ടായ്മയിലെ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിയാണ് അച്ഛൻ ഇവിടെ കയറിയത്. രണ്ട് അച്ഛന്മാരുടെ ആശീർവാദം കിട്ടാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്ന് ഇന്ന് അനുഗ്രഹിച്ചു. ഈശോ തന്നെ നമ്മുടെ കുരുക്കുകൾ അഴിക്കാൻ പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിലേക്ക് വന്നു എന്നാണ് ഞങ്ങൾ
വിശ്വസിക്കുന്നത്. അവസാനം രണ്ടുണ്ണികളും എത്തി മാതാവിൻ്റെ അടുത്ത് കുരുക്കിടാൻ. ഇതിൽ മൂത്തവന് വേണ്ടി ഒരു കുരുക്കിട്ടിട്ടുണ്ട്. അവന് കുറച്ച് പെപ്രാളം കൂടുതലാണെന്നാണ് പറയുന്നത്. കുട്ടികളല്ലേ, അവർ പ്രാർത്ഥിച്ചാൽ വേഗം കേൾക്കും. അപ്പം അവൻ്റെ ആ ഒരു വെപ്രാളമൊക്കെ മാറാൻ അവന് വേണ്ടി കുരുക്കിട്ടിരിക്കുക. മറ്റേ ഉണ്ണി ഭയങ്കര പ്രാർത്ഥനയാണ്. മൂത്തവന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, നാളെ കൊണ്ടുവന്ന് കാണിക്കാം എന്നൊക്കെയാണ് ഈ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മളോട് പറയുന്നത്. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധാമ്മയ്ക്ക് ഏറെ ഇഷ്ടമാണല്ലോ കുഞ്ഞുണ്ണികളെ. അവരെന്ത് പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അവരുടെ ആ സാന്നിധ്യമാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നതിൻ്റെ ഒരു രഹസ്യം. എവിടെ കുഞ്ഞുണ്ണികളുണ്ടോ ദൈവം സ്വർഗത്തിൽ നിന്നും വേഗമിറങ്ങി വരും. കാരണം വിശുദ്ധിയുള്ള ഹൃദയങ്ങൾ അവരിൽ മാത്രമേ കാണുന്നുണ്ടാകുകയുള്ളൂ. അവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുമ്പോൾ നമുക്കും കൂടി അനുഗ്രഹങ്ങൾ കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇത്തവണ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാര്യമായിട്ടൊന്നും വാങ്ങി വെച്ചിട്ടില്ല കേട്ടോ. ചെറിയ കേക്ക് എല്ലാവരും കൂടി പങ്കിട്ടു. പിന്നെ വീട്ടിലുണ്ടായ ഒരു പഴമാണിത്. എല്ലാവർക്കും വലിയ സന്തോഷമായി. ഈ പഴത്തിനേക്കാൾ നല്ല പഴങ്ങൾ അവരവരുടെ വീട്ടിലുണ്ട്. പക്ഷേ കൂട്ടം കൂടിയിരുന്ന് അത് കഴിക്കുമ്പോൾ വലിയ സന്തോഷമാണ്. എന്തോ ഒരു നിധി കിട്ടിയ അനുഭവം. അവരവരുടെ ജീവിതത്തിലുണ്ടായ ദുഃഖങ്ങളും വേദനകളും എല്ലാം പങ്കുവയ്ക്കാൻ ഞങ്ങൾ ഈ സമയം പ്രയോജനപ്പെടുത്തും. ആ പങ്കുവയ്ക്കലിലൂടെ പലർക്കും പോസിറ്റീവ് എനർജി കിട്ടും. സഹനങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി കിട്ടും. അവർ എന്നെ കാണുമ്പോൾ എപ്പോഴും പറയും, ചേച്ചിയെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളൊക്കെ പിടിച്ചു നിൽക്കാൻ ശക്തി കിട്ടുന്നുണ്ടെന്ന്. കാരണം ഈ ദിവസങ്ങളിൽ വലിയ വലിയ പ്രശ്നങ്ങളാണല്ലോ ഞങ്ങളുടെ വീട്ടിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സഹനവും മറ്റുള്ളവർക്കൊരു പ്രചോദനമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷം. പരിശുദ്ധ അമ്മ ഈശോയെ കൊണ്ടുവരും നമ്മുടെ കുരുക്കുകളഴിക്കാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.